കെ കെ ശൈലജ ഇത്തവണ മന്ത്രിയാകില്ല കെ കെ രണ്ടാം രണ്ടാമൂഴം നൽകേണ്ടതില്ല എന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു കെ കെ ശൈലജ കഴിഞ്ഞ മന്ത്രിസഭയിൽ ഏറ്റവും നന്നായി പ്രവർത്തിച്ച മന്ത്രിയായിരുന്നു ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ പോലും പരിഗണിക്കാൻ കഴിയുന്ന പേരായി കെ കെ ശൈലജ മാറിയിരുന്നു നിപയുടെ കാലം മുതൽ കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ നടത്തിയ മികച്ച പ്രവർത്തനങ്ങൾക്ക് കെ കെ ശൈലജ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം നേടിയെടുത്ത വ്യക്തി കൂടിയാണ് അതുകൊണ്ടുതന്നെ കെ കെ ശൈലജയെ ഇത്തവണയും നിലനിർത്തുമെന്നും കോവിഡ് വ്യാപനം നടക്കുന്ന ഈ സാഹചര്യത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ നേതൃത്വം കൊടുത്ത മന്ത്രി എന്ന നിലയിൽ അവർക്ക് തന്നെ അത് കൈമാറുകയാണെങ്കിൽ ആ നേതൃത്വപരമായ പങ്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നും എല്ലാവരും കരുതിയതുമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് തവണ തുടർച്ചയായി എം എൽ എമാരായവർ വീണ്ടും മത്സരിക്കേണ്ടതില്ല എന്ന് തീരുമാനമെടുത്തു അന്ന് പുറത്തു പോകേണ്ടി വന്നത് മുപ്പതോളം എം എൽ എ അതിൽ ഏറ്റവും പ്രമുഖരായ നേതാക്കളുണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഇ പി ജയരാജൻ തോമസ് ഐസക് തുടങ്ങിയവർ തോമസ് ഐസക്ക് കേരളം കണ്ട ഏറ്റവും നല്ല ധനകാര്യമന്ത്രിയായിരുന്നു അതുപോലെ കേരളം കണ്ട ഏറ്റവും നല്ല പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു ജി സുധാകരൻ അതുമാത്രമല്ല കേരളം കണ്ട ഏറ്റവും നല്ല വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു സി രവീന്ദ്രനാഥ് സി രവീന്ദ്രനാഥിൻ്റെ നേതൃത്വത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കിയ മാറ്റം എന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്ത മാറ്റമാണ് ഒരു പക്ഷേ അമ്പത്തി പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാക്കിയ ഒരു മാറ്റത്തിന് ശേഷം ഇപ്പോഴാണ് േക്കാളും വലിയ മാറ്റത്തിലേക്ക് കേരളം മാറിയത് കേരളത്തിലെ എല്ലാ പൊതുവിദ്യാലയങ്ങളും ഹൈടെക്കായി മാറി അത്തരം സമൂലമായ പരിവർത്തനത്തിന് നേതൃത്വം കൊടുത്ത മന്ത്രിയാണ് സി രവീന്ദ്രനാഥ് അടിസ്ഥാന സൗകര്യ മേഖലയിൽ റോഡുകളും പാലങ്ങളും സമയബന്ധിതമായി നിർമ്മിക്കുന്നതിൽ ഏറ്റവും മികച്ച മാതൃക കാട്ടിയ മന്ത്രിയാണ് ജി സുധാകരൻ ഇതിനെല്ലാം സാമ്പത്തികമായ അടിത്തറ ഒരുക്കുന്നതിൽ നിപ്പയും പ്രളയവും കോവിഡ് മൂലം തകർന്ന് തരിപ്പണമായ സാമ്പത്തികാവസ്ഥയെ കൃത്യമായി ശരിയായ ഭീഷണത്തിലൂടെ നവനവമായ നവമായ പരിപാടികളിലൂടെ മുന്നോട്ട് കൊണ്ടുപോയ മന്ത്രിയാണ് ഡോക്ടർ തോമസ് ഐസക് അതുകൊണ്ടുതന്നെ ഈ നാല് മന്ത്രിമാരെ പോലും മാറ്റി നിർത്താൻ ഒരു നിലപാടിൻ്റെ പേരിൽ ഒരു തീരുമാനത്തിൻ്റെ പേരിൽ മാറ്റി നിർത്താൻ വിമുഖത കാണിക്കാത്ത പാർട്ടിയാണ് സി പി ഐ എം അതിന് സി പി ഐ എം പറഞ്ഞ ഒരു കാര്യം പുതുമുഖങ്ങൾ ഒരു പുതുതലമുറ വളർന്നു വരണം എന്നതാണ് ബംഗാളിൽ സി പി ഐ എമ്മിന് സംഭവിച്ചത് പുതുതലമുറയെ പാർട്ടിസ്ഥാനങ്ങളിലേക്ക് കൃത്യമായി വളർത്തിക്കൊണ്ടുവന്നില്ല എന്നതാണ് ഭരണപരമായ കാര്യങ്ങളിൽ എപ്പോഴും ഒരേയാൾ തന്നെ നിരന്തരം മന്ത്രിയാകുന്ന അവസ്ഥയുണ്ടായി പുതുതലമുറ ഈ രംഗത്തേക്ക് കടന്നു വന്നില്ല അതുകൊണ്ട് പുതുതായി വന്ന നേതാക്കളെയും പ്രവർത്തകരെയും ജനങ്ങൾക്ക് തിരിച്ചറിയാനോ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്താനോ കഴിഞ്ഞില്ല അതാണ് ബംഗാളിൽ സി പി ഐ എമ്മിൻ്റെ തകർച്ചയ്ക്ക് കാരണം രണ്ടാം നിര നേതാക്കളില്ല പാർട്ടിയെ നയിക്കാൻ എന്ന അവസ്ഥ ബംഗാളിലുണ്ടായി ഇപ്പോൾ ബംഗാളിൽ സി പി ഐ എം എന്നത് തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് ഒരു ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമല്ലാത്ത രീതിയിൽ കേരളത്തിൽ മാറി മാറി വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് അഞ്ച് വർഷം യു ഡി എഫ് ഭരിച്ചാൽ പിന്നീട് അഞ്ച് വർഷം എൽ ഡി എഫ് ഭരിക്കും അപ്പോൾ സംഘടനാ സംവിധാനത്തെ ശക്തിപ്പെടുത്തി കൊണ്ടുപോകാൻ കഴിയും സമര സമരപ്രക്ഷോഭങ്ങൾക്ക് ഊർജ്ജം പകർന്ന് സംഘടനയെ വിപുലപ്പെടുത്താനും ശക്തിപ്പെടുത്താനും ഒരു എണ്ണയിട്ട യന്ത്രം പോലെ സംഘടനയെ ചലിപ്പിക്കാൻ സി പി ഐ എമ്മിന് കഴിയുകയും ചെയ്യുമായിരുന്നു എന്നാൽ തുടർഭരണം വന്നാൽ അതേ മന്ത്രിമാർ വീണ്ടും മന്ത്രിമാരായാൽ അതേ സെക്രട്ടറിമാർ വീണ്ടും സെക്രട്ടറിമാരായാൽ പുതുമുഖങ്ങളും പുതുതലമുറയും അല്ലെങ്കിൽ പുതുതായി ഈ സംഘടന ചലിപ്പിക്കാൻ കഴിയുന്നവരും ഇല്ലാതായി മാറും ഒരു മന്തിപ്പ് സംഘടനാ തലത്തിൽ ഉണ്ടാകും അത് മാറ്റിയെടുക്കണം ദീർഘവീക്ഷണത്തോടെയുള്ള കേരള സി പി എമ്മിൻ്റെ ഒരു തീരുമാനത്തിൻ്റെ ഭാഗവും കൂടിയായിരുന്നു പുതുമുഖങ്ങൾ വരണം എന്നത് അങ്ങനെ പുതുമുഖങ്ങൾ വരണമെന്ന് തീരുമാനിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ കേരളത്തിലെ ജനത അതിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു ഇപ്പോൾ മന്ത്രിസഭയിലും അത് മാറാതിരുന്നാൽ എം എൽ എമാരിൽ ഉണ്ടാക്കിയ മാറ്റം മന്ത്രിസഭയിൽ ഇല്ലാതിരുന്നാൽ അതിൻ്റെ തുടർച്ച നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് തന്നെയാണ് മന്ത്രിസഭയിലും അത്തരമൊരു തീരുമാനം ഉണ്ടാകണമെന്ന് സി പി ഐ എം തീരുമാനിച്ചത് എന്നാണ് സി പി എം നേതാക്കൾ പറയുന്നത് അങ്ങനെ തീരുമാനിക്കുമ്പോൾ പുതുതലമുറ മന്ത്രിസഭയിലേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് പുതിയ ആശയങ്ങളുണ്ടാകും പുതിയ പ്രവർത്തന രീതി ഉണ്ടാകും മന്ത്രിസഭ മന്ത്രിമാരായിരുന്നവർ സംഘടനാതലത്ത് സജീവമാകും അങ്ങനെ സംഘടനയെയും മന്ത്രിയെ മന്ത്രിസഭയെയും മാറി മാറി ഒരേ തുലാസിൽ ഒരേപോലെ കൊണ്ടുപോകാൻ കേരളത്തിലെ സി പി എമ്മിന് കഴിയും അത് പാർട്ടി ശക്തിപ്പെടുത്താൻ ഉതകും എന്നതാണ് സി പി എം കണക്ക് കൂട്ടുന്നത് ബംഗാളിലുണ്ടായ അനുഭവം കേരളത്തിൽ ആവർത്തിക്കാതിരിക്കാൻ അതിന് കഴിയും എന്നതാണ് സി പി എം മുന്നോട്ട് വെക്കുന്ന ഒരാശയം ആ ആശയത്തിന് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള തീരുമാനങ്ങളാണ് സി പി എം എടുത്തിരിക്കുന്നത് മന്ത്രിസഭയിൽ പുതുമുഖങ്ങളായിരിക്കണമെന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഒരു മന്ത്രിക്ക് മാത്രം ഇളവ് കൊടുത്താൽ നേരത്തെ എന്തുകൊണ്ട് ഇ പി ജയരാജന് ഇളവ് കൊടുത്തില്ല നേരത്തെ എന്തുകൊണ്ട് തോമസ് ഐസക്കിന് ഇളവ് കൊടുത്തില്ല നേരത്തെ എന്തുകൊണ്ട് ജി സുധാകരന് ഇളവ് കൊടുത്തില്ല എന്ന ചോദ്യങ്ങൾ ഉയർന്നു വരും അന്ന് സി പി ഐ എമ്മിൻ്റെ പോൾ ബ്യൂറോ അംഗവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് സംസ്ഥാന കമ്മിറ്റിയിൽ ഇന്ന് ഇത്തരമൊരു തീരുമാനമെടുക്കുമ്പോൾ തുടർച്ചയായി രണ്ട് തവണ എം എൽ എമാരായവർ മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനമെടുക്കുമ്പോൾ അടുത്ത തവണ അത് തനിക്കും കൂടി ബാധകമാണ് എന്ന് പിണറായി വിജയൻ സി പി ഐ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പറയുകയുണ്ടായി അടുത്ത തവണ വീണ്ടും ഒരു തുടർ ഭരണം ഉണ്ടാകുകയാണെങ്കിൽ ഈ മന്ത്രിമാരൊന്നും അടുത്ത തവണ ഉണ്ടാകരുത് പുതുമുഖങ്ങൾ കടന്നു വരണം എന്ന തീരുമാനം അത് എല്ലാവർക്കും പ്രാതിനിധ്യം കൊടുക്കുക പാർട്ടിയിലേക്ക് കടന്നു വരുന്ന പുതു തലമുറയെ പുതിയ ആശയങ്ങളുള്ളവരെ പുതിയ സർഗാത്മകതയുള്ളവരെ മന്ത്രിസ്ഥാനത്തേക്കും പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്കും കൊണ്ടുവരേണ്ടത് സി പി ഐ എമ്മിനെ ഊർജ്ജസ്വലമായി നിർത്താൻ അനിവാര്യമാണ് അതാണ് സി പി ഐ എം ചെയ്തതും അതുകൊണ്ടുതന്നെ സി പി ഐ അണികൾ ഈ തീരുമാനത്തെ സർവാത്മന സ്വാഗതം ചെയ്യും ചില അസംതൃപ്തികൾ ഉണ്ടാകുമെങ്കിലും പാർട്ടിയുടെ നിലനിൽപ്പിന് ഈ തീരുമാനം അത്യന്താപേക്ഷിതമാണ് എന്ന സി പി ഐ എം സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനത്തെ എല്ലാവരും കൈയടിച്ച് സ്വീകരിക്കും എന്ന് തന്നെ കരുതാം